സുജിൻ്റെ ഫസ്റ്റ് മൂവി മലർവാടി. മലർവാടി എന്ന് മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഇപ്പം മനസ്സിലേക്ക് ആദ്യം വരുന്ന ഓർമ്മ എന്തായിരിക്കും? എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ ഈ സിനിമ എന്ന് പറയുന്ന മേഖലയിലേക്ക് ട്രൈ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത മൊമെൻ്റ് ആയിരിക്കും എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത്. പിന്നെ മലർവാടി എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് ഓഡീഷനും കൂടിയായിരുന്നു. അപ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഈ രീതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ഇപ്പോൾ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമയിൽ നിന്നായിരിക്കും. കാരണം ഫസ്റ്റ് ഓഡീഷനിൽ നമ്മൾ പെർഫോം ചെയ്യുന്നു. അവിടെ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഒരു 10-40 പേരുണ്ടായിരുന്നു ഓഡീഷന് ചെല്ലുമ്പോൾ. രണ്ട് പേരൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു സ്പേസ് നമുക്ക് തന്നു. ഒരു കട്ടിൽ കിടക്കുന്നുണ്ട്, ഒരു ടേബിൾ, ഒരു ജനലൊക്കെ ഉള്ളൊരു സ്പേസ് തന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും പെർഫോം ചെയ്യാൻ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട്. ഞാൻ എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ ഓഡീഷന് വന്നേക്കുന്ന അന്ന് അവിടെ വെച്ച് കണ്ട ആളെ പരിചയപ്പെടുന്നു, എന്നിട്ട് അയാളായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളൊരു കോളേജ് ഹോസ്റ്റലിൻ്റെ പരിപാടി പോലെ ചെയ്തിട്ട് അങ്ങനെ പെർഫോം ചെയ്യുന്നു. അതിൽ നിന്നാണ് കുറേ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഒരു 3 ഡേയ്സ് ക്യാമ്പ് ഉണ്ടായിരുന്നു, 20-22 പേര്. ആ ക്യാമ്പിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. വിനീത് തന്നെ നടത്തിയ ക്യാമ്പായിരുന്നു. അതിലും ഈ പറയുന്ന പോലെ 3-4 പേരായിട്ട് ഗ്രൂപ്പാക്കി അങ്ങനെ പെർഫോം ചെയ്യുകയായിരുന്നു. അപ്പം നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്കിറ്റുകൾ എഴുതി അങ്ങനെ പെർഫോം ചെയ്യണം. നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സ് നമുക്ക് തന്നെ എഴുതാം, എന്നിട്ട് ആ ഡയലോഗ്സ് അതേപോലെ തന്നെ പറയണം. അപ്പോൾ ഒരു ബേസിക് നല്ലൊരു ട്രെയിനിങ് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ സിനിമയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ. മുമ്പോട്ട് പോകുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സിനിമയിൽ നടക്കുന്നത്, നമ്മൾ തന്നേക്കുന്ന ഡയലോഗ് അതുപോലെ തന്നെ പറയണമെന്ന് പറയുന്ന ഡയറക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇമ്പ്രൊവൈസേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് പ്രേമത്തിലൊക്കെയാണ് അങ്ങനത്തെ ഇമ്പ്രൊവൈസേഷൻസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ മലർവാടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ബേസ് സംഭവം തന്ന സിനിമയാണ് മലർവാടി ആർട്സ് ക്ലബ്ബ്. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടാണ് അതിനകത്ത് അഭിനയിച്ചത്. അതിന് ക്ലാപ്സും ഉണ്ട്. എൻ്റെ 2 ഡയലോഗ് ഉള്ളുന്നുണ്ടെങ്കിലും തിയേറ്ററിൽ ക്ലാപ്സാണ്. ലാലേട്ടൻ്റെ പേര് പറയുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ സീനിന് കിട്ടുന്ന അല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻ പ്രസൻസിന് കിട്ടുന്ന ക്ലാപ്സായി. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്.